ദൈവത്തിൻ പൈതലെ നീ കലങ്ങിടുന്നു കർത്താവിൽ പൂർണ്ണമായി നീ ആശ്രയിക്കൂ ദൈവത്തിൻ പൈതലെ നീ കലങ്ങിടുന്നു കർത്താവിൽ പൂർണ്ണമായി നീ ആശ്രയിക്കൂ ഭാവിക ഓർത്തു നീ ഭാരപ്പെടുമ്പോൾ നീനക്കാരുതുന്നു എത്രയോ പേരുടെ നല്ല മനസ്സാണ് നമ്മുടെയൊക്കെ ജീവിതം അല്ലേ ഒന്ന് ഓർത്ത് നോക്കിയാൽ എത്രയോ പേര് നമ്മളെ സ്നേഹിക്കുന്നു എത്രയോ പേര് നമ്മൾ ബഹുമാനിക്കുന്നു എത്രയോ പേരുടെ ഓർത്തു നോക്കിയാൽ നമ്മുടെ ആരുടെയും പുണ്യം കൊണ്ടല്ല നമ്മൾ ജീവിക്കുന്നത് ആണോ പറഞ്ഞു ദൈവം മറ്റുള്ളവരുടെ കരുണ കൊണ്ട് മറ്റുള്ളവരുടെ സ്നേഹം കൊണ്ട് മറ്റുള്ളവരുടെ കരുതൽ കൊണ്ട് മാത്രമാണ് നമ്മൾ ജീവിക്കാൻ നമ്മൾ ഓർക്കുക ഇന്ന് നമ്മൾ ഇവിടം വരെ എത്തിയെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കുക ഈ ദൈവം നമ്മളെ വഴിയൽ കനിയുന്നത് കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് ദൈവം നമുക്ക് അനുഗ്രഹങ്ങൾ തന്നു ദൈവം നമുക്ക് ആയുസ് തന്നു ദൈവം നമുക്ക് അനുഗ്രഹ കൃപകൾ തന്നു അത് മറ്റുള്ളവരിലൂടെ അനുഭവവേദ്യമാകുവാൻ ദൈവം നമുക്ക് അനുഗ്രഹം തന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കണം മറ്റുള്ളവരുടെ കരുണയും സ്നേഹവും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പോകാനാവും അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഓർക്കണം വ്യക്തിബന്ധങ്ങൾക്ക് നമ്മൾ വില കൊടുക്കണം ഇന്ന് പലപ്പോഴും ഒരു കൊച്ചു കാര്യത്തിൻ്റെ പേരിൽ നമ്മൾ വ്യക്തിബന്ധങ്ങളെ നമ്മൾ മുറുക്കി അല്ലേ പുറത്ത് നോക്കി അത് കുടുംബജീവത്തിലായിക്കോട്ടെ സന്യാസി ജീവിതത്തിലായിക്കോട്ടെ സമൂഹ ജീവിതത്തിലായിക്കോട്ടെ കൊച്ചു കാര്യത്തിൻ്റെ പേരിൽ നമുക്ക് വ്യക്തിബന്ധങ്ങൾക്ക് നമ്മൾ വില കൊടുക്കാതിരിക്കുക നമ്മൾ നിസ്സാര കാര്യത്തിൻ്റെ പേരിൽ നമ്മൾ പിണങ്ങൊന്നു നിസാര കാര്യത്തിന് പേര് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നു ചീത്ത പറയുന്നു വിമർശിക്കുന്നു ഇങ്ങനെ തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കണം വ്യക്തി ബന്ധങ്ങൾക്ക് വില കൊടുക്കാത്ത ഒരു വലിയ ഒരു എന്താണ് പറയുക ഒരു ഒരു തലമുറയാണ് നമ്മുടെ മുമ്പിൽ പലപ്പോഴും നമ്മൾ കാണുക പ്രീപഠന ഇപ്പം ഓർത്ത് നോക്കിയേ നമ്മൾ മറ്റുള്ളവരോട് നമ്മൾ ക്ഷമിക്കാൻ പറയുന്നു ക്ഷമിക്കുന്നതിന് വല്ലോ ബുദ്ധിമുട്ടുണ്ടോ തീർച്ചയായിട്ടും നമുക്കറിയാം ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷെ നമ്മൾ മറ്റുള്ളവരെയോട് ക്ഷമിക്കുമ്പോൾ അവരെ നമ്മൾ നേടുകയാണ് പ്രേസ്തലോ ചേർന്ന് പറഞ്ഞു ഹാല ലൂയ്യ മറ്റുള്ളവരെ നമ്മൾ ക്ഷമിക്കുമ്പോൾ മറ്റുള്ളവരെ തീർച്ചയായിട്ടും നമ്മൾ ഇപ്പം ഓർത്ത് നോക്കി ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാമ്പ മരിക്കുന്നതിന് മുമ്പ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഒരു ക്രൂശിത രൂപത്തിൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് കത്തോലിക്കാ സഭ കാലാകാലങ്ങളായിട്ട് ചെയ്ത എല്ലാ പാപങ്ങൾക്കും വേണ്ടി ലോകത്തോട് അദ്ദേഹം മാപ്പ് ചോദിച്ചു ശരിയാണോ നമ്മൾ കണ്ട കാര്യമാണ് ജോൺ പോൾ രണ്ടാമോ മാർപ്പാപ്പ മരിക്കുന്നതിന് കുറേ നാളുകൾക്ക് മുമ്പ് അദ്ദേഹം ഒരു ക്രൂശിത രൂപത്തിൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് കാലാകാലങ്ങളിലായിട്ട് സഭ ലോകത്തോട് ചെയ്ത എല്ലാ തിന്മകളെയും ഏറ്റു പറഞ്ഞുകൊണ്ട് അതിനെല്ലാം പരിഹാരം ചെയ്തുകൊണ്ട് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അതിനെല്ലാം മാപ്പ് ചോദിച്ചുകൊണ്ട് അദ്ദേഹം കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി ലോകത്തോട് മാപ്പ് ചോദിച്ച ഒരു സംഭവം നമ്മളൊക്കെ പത്രമാധ്യമങ്ങളിൽ കണ്ട് അറിഞ്ഞതാണ് ഇവിടെ ഒരു നമ്മൾ കാണുന്നുണ്ട് പിന്നീട് ഈ മാർപ്പാപ്പ മരിക്കുകയാണ് കുറേ നാളുകൾക്ക് ശേഷം ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ ആ ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ന്യൂസുകൾ വന്നു കഴിഞ്ഞപ്പോൾ ആ ദിവസങ്ങളിൽ അദ്ദേഹം ജീവിതകാലത്ത് ചെയ്ത ഏറ്റവും വലിയ സർപ്പ സൽക്കർമ്മങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിട്ട് പല പത്രമാധ്യമങ്ങളും എഴുതി കാണിച്ചത് എടുത്ത് കാണിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇദ്ദേഹം കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി ലോകത്തോട് ഒരു ക്രൂശിത രൂപത്തിൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് മാപ്പ് ചോദിക്കുന്നത് ഫ്രൈസ്തലോ ഹലലൂയ ഇതൊരു പുണ്യമാ ഇത് നാണക്കേടാണോ നമ്മൾ ഓർക്കുക ക്ഷമിക്കുക ഇന്ന് യൂറോപ്യൻ സംസ്കാരത്തിൽ കുട്ടികളെ ചെറുപ്പത്തിൽ പഠിപ്പിക്കുന്ന രണ്ട് വാക്കുകൾ ഒന്ന് താങ്ക്സ് പറയാൻ പഠിപ്പിക്കും രണ്ട് സോറി പറയാൻ പഠിപ്പിക്കും നമുക്കില്ലാതെ പോകുന്ന ഒരു കുഴപ്പം ഇത് തന്നെയാണ് തിരുവുണ്പൂര് ഇന്ന് ഓർത്ത് നോക്കിയാൽ നമ്മളൊക്കെ മൂന്ന് അവസരത്തിലാണ് കരയുന്നത് എപ്പോഴാണ് നമ്മൾ കരയുന്നത് പറഞ്ഞ് എപ്പോഴൊക്കെ കരയുന്നത് പറഞ്ഞ് നമ്മളൊക്കെ മൂന്ന് അവസരങ്ങളിലാണ് കരയുന്നത് എപ്പോഴാണ് അത് പറഞ്ഞ് ഒന്ന് നമ്മളെപ്പോഴൊക്കെ കരയും നമ്മൾ സന്തോ എന്താണ് പറയുക നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ സാധാരണ കരയാറുണ്ട് അല്ലേ ആരെങ്കിലും എന്തെങ്കിലും നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ രണ്ടാമത് നമ്മളൊക്കെ കരയുന്നത് സന്തോഷം കൂടുമ്പോൾ നമ്മളൊക്കെ കരയാറുണ്ട് ശരിയല്ലേ അപ്പോൾ നമുക്ക് ഭയങ്കരമായി സന്തോഷം ആനന്ദം കിട്ടുമ്പോൾ ഇപ്പോൾ ഓർത്ത് നോക്കിയേ ഒളിമ്പിക്സ് മത്സരത്തിൽ ഓട്ടോ മത്സരത്തിൽ ഒളിമ്പിക്സിൽ ഒന്നാം സ്ഥാനം കിട്ടുന്ന വ്യക്തി ആ ട്രാക്കിൽ കിടന്നുകൊണ്ട് പൊട്ടിക്കരയുന്നത് ചിലപ്പോൾ നമ്മൾ കാണാറുണ്ട് എന്തിനാണ് അദ്ദേഹം കരയുന്നത് ആ വ്യക്തി കരയുന്നത് ദൈവം ഈ മെ മെഡലിന് ചുമെന്നോട്ട് പോകാൻ പറ്റില്ല ഇതിനെന്ത് വെയിറ്റ് ആണെന്ന് ഓർത്ത് കരഞ്ഞതാണോ അല്ല സന്തോഷം കൊണ്ടുള്ള കണ്ണീര അല്ലേ ഇതുപോലെ സന്തോഷം ഇപ്പം ഓർത്ത് നോക്കിയേ നമ്മുടെ വീടുകളിലൊക്കെ നിങ്ങൾ നിങ്ങൾ മക്കളെ പെമ്മക്കളെയൊക്കെ കല്യാണം കഴിച്ചു വിടും വിവാഹ ദിവസം മണവാട്ടിയൊക്കെ ഒരുക്കിയതിന് ശേഷം മണവാട്ടി പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പ് മാതാപിതാക്കൾക്ക് മണവാട്ടി എന്തു കൊടുക്കും എന്നാ കൊടുക്കും തല്ലുകൊടുക്കുമോ സ്തുതി കൊടുക്കും ഈ സ്തുതി കൊടുക്കുമ്പം മാതാപിതാക്കൾ കരയുന്ന കാണാം എന്തിനാ കരയുന്നത് നാളെ മുതൽ പശുവിനെ നോക്കാൻ ആരും ആരുമില്ലല്ലോ എന്നോർത്ത് കരഞ്ഞതാണോ അല്ല സന്തോഷം കൊണ്ട് ദൈവം ഏതിനെ ഇവളെ തന്നല്ലോ എന്നോർത്ത് പ്രത്യേകിച്ച് രണ്ടാമതൊരു കണ്ണുതിരി കൃതജ്ഞതയുടെ മൂന്നാമത് നമ്മളൊക്കെ കരയുന്നത് നമ്മുടെ പാപങ്ങൾ ഓർത്ത ദൈവം എനിക്ക് തെറ്റുപറ്റിപ്പോയി ഇത്രമാത്രം ഈ കൃപ ചെയ്തല്ലോ ഇത്രമാത്രം കാരുണ്യം കാണിച്ചല്ലോ ഇത്രമാത്രം പ്രിയപ്പെട്ട ഒരു ഹസീസ് മിസ്റ്റർ ഫ്രാൻസിസ് പറയുമായിരുന്നു സ്നേഹം സ്നേഹിക്കപ്പെടുന്നില്ല അദ്ദേഹം പറയുവാർ ദൈവമേ നീ ഇത്രമാത്രം അനുഗ്രഹം എനിക്ക് നൽകിയിട്ടും ഇത്രമാത്രം കൃപകളും അവസരങ്ങൾ നൽകിയിട്ടും ദൈവമേ എനിക്കത് വേണ്ട വിധം ഉപയോഗപ്പെടുത്താൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്തായിരുന്നു ല വിശുദ്ധ ഫ്രാൻസിസിൻ്റെയൊക്കെ നൊമ്പരം നമ്മൾ ഈ കാലഘട്ടത്തിൽ ചിന്തിക്കണം ദൈവമേ എനിക്ക് സ്നേഹിക്കാൻ വേണ്ടി ഇത്രയും ആളുകളെ തന്നല്ലോ എന്നെ സ്നേഹിക്കാൻ വേണ്ടി ഇത്ര ആളുകളെ തന്നല്ലോ എനിക്ക് വേണ്ടി കഷ്ടപ്പെടാൻ എനിക്ക് വേണ്ടി അധ്വാനിക്കാൻ എനിക്ക് വേണ്ടി നല്ലത് വരണമെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി എനിക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കാൻ വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട ജീവിത പങ്കാളി എൻ്റെ മക്കളെ എൻ്റെ മാതാപിതാക്കളെ എൻ്റെ പ്രിയപ്പെട്ടവരെ എൻ്റെ വികാരിയച്ചനെ എൻ്റെ സഹോദരങ്ങളെ എൻ്റെ അയൽവക്കക്കാരെയൊക്കെ എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് എന്നെ സ്നേഹിക്കാൻ എനിക്ക് വേണ്ടി നന്മ ചെയ്യാനൊക്കെ തന്നിട്ട് ദൈവമേ അവരെയൊന്നും പലപ്പോഴും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലല്ലോ ദൈവമേ അവരെയൊന്നും എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ലല്ലോ നീ ഇത്രമാത്രം കൃപകൾ അവരിലൂടെ തന്നിട്ടും എനിക്ക് ദൈവമേ അതൊന്ന് ഉൾക്കൊണ്ട് കൊണ്ട് ഒരു നന്മ നിറഞ്ഞ് മറ മനസ്സോടുകൂടി അവരോട് പ്രവർത്തിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ ഇതൊക്കെ ഓർത്താൻ നമ്മൾ ദുഃഖിക്കേണ്ടത് അതുകൊണ്ട് നമ്മൾ കുമ്പസാരിക്കാൻ നമ്മൾ നാളെ ഉറങ്ങുമ്പോൾ വ്യക്തിബന്ധങ്ങളിൽ വന്ന എല്ലാ കുറവുകളെ കുറിച്ചും കുറിച്ച് ഓർക്കണം പ്രിയപ്പെട്ടവർ നമ്മൾ ഓർക്കണം ഞാൻ മറ്റുള്ളവരോട് കുറ്റപ്പെടുത്തി ക്ഷമിക്കാൻ പറ്റുന്നില്ല ചിലപ്പോൾ അല്ലേ ോർത്ത് നോക്കി പ്രിയപ്പെട്ടവരെ നമ്മൾ ക്ഷമിക്കുന്നത് അധികപ്പറ്റല്ല ഇത് അനുഗ്രഹമാണെന്ന് ഓർക്കുക അതിലൂടെ നമുക്കൊന്നും നഷ്ടപ്പെടാം അതുകൊണ്ട് ചില ആളുകൾ പറയാറ് ക്ഷമിക്കാൻ പറ്റും ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി യാജിക്ക് ദൈവം അതിലുള്ള ക്രഭ തരും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ മറ്റുള്ളവരോട് നമ്മൾ കാര്യമായി ക്ഷമിക്കണം അതോടൊപ്പം തന്നെ ഓർത്തു നോക്കി നമ്മൾ നമ്മളെ തന്നെ ഒന്ന് അംഗീകരിക്കേണ്ടത് അത്യാവശ്യമാണ് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയൊരു പ്രശ്നം ഞാൻ പലപ്പോഴും പല ആളുകളോട് സംസാരിക്കുമ്പോൾ കാണുന്ന തങ്ങളെ തന്നെ ഒന്ന് അംഗീകരിക്കാൻ പറ്റുന്നില്ല ഇത്രയായിപ്പോയല്ലോ നിരാശയാണ് ഇവിടം വരെ എത്തിയല്ലോ ഈ വീട്ടിലായിപ്പോയല്ലോ ജനിച്ചത് ഇതിൻ്റെ ഭാര്യ ആയിപ്പോയല്ലോ ഇതിൻ്റെ ഭർത്താവായിപ്പോയല്ലോ വേറൊരു വീട്ടിൽ ജനിച്ചിരുന്നെങ്കിൽ അവിടെ ആയിരുന്നെങ്കിൽ അത് കിട്ടിയിരുന്നെങ്കിൽ നമ്മളൊക്കെ പലപ്പോഴും കിട്ടാത്തതിനെ ഓർത്ത് ഇല്ലാത്തതിനെ ഓർത്ത് പരാതി പറഞ്ഞ് നിരാശയിലാണ് നമ്മൾ പ്രൈസ്തലോ പ്രിയപ്പെട്ടവരും നമ്മൾ ദൈവവുമായിട്ട് നമ്മളെ കം താരതമ്യം ചെയ്യണം നമ്മൾ നമ്മൾ എപ്പോഴും നമ്മൾ ഓർക്കണം നമ്മൾ ഒരു വ്യക്തിയുമായിട്ട് നമ്മളെ താരതമ്യം ചെയ്യരുത് പ്രത്യേകിച്ച് പാപത്തിൻ്റെ മേഖലകളിൽ ഓർക്കുമ്പോൾ നമ്മൾ നമ്മളെ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്താൽ ഒന്നുകിൽ നമ്മൾ അഹങ്കരിക്കും ഇല്ലെങ്കിൽ നമ്മൾ അപകർഷതാബോധമുള്ളവരായി മാറും നമ്മൾ നമ്മളെ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്താൽ നമ്മൾ പറയും ദൈവമേ ചിലപ്പോൾ നമ്മൾ പറയും നമ്മളോ ചിലപ്പോൾ അപകർഷത കാരണം ഞാൻ അത്ര ഇല്ലല്ലോ എനിക്കിങ്ങനെ അയ്യോ ഞാനൊന്നുമല്ലെന്നും പറഞ്ഞ് നമ്മൾ പലപ്പോഴും അപകർഷതാബോധമുള്ളവരായി മാറും ഇല്ല നമ്മൾ മറ്റുള്ളവരുമായിട്ട് നമ്മളെ താരതമ്യം ചെയ്താൽ നമ്മൾ ചിലപ്പോൾ അഹങ്കരിക്കും കാരണം മറ്റുള്ളവരെക്കാൾ മെച്ചമാണ് അവരെക്കാൾ കാര്യമായി പ്രവർത്തിക്കുന്നു അവരേക്കാൾ നല്ലവനാണ് ഉപസാരിക്കുന്നു ഫരീസേനയെ പോലെ പലപ്പോഴും നമ്മൾ ആയിത്തീരും പ്രിയപ്പെട്ടവർ ഇന്ന് ഈ ദേവാലയത്തിൽ ഈ വചനം കേൾക്കുമ്പോൾ നീ ഓർക്കുക നമുക്കുള്ള മേന്മയോ നമുക്കുള്ള പുണ്യമോ ഒന്നും ഓർത്ത് നീ അഹങ്കരിക്കരുത് മറിച്ച് കർത്താവിലേക്ക് നോക്കിയാൽ ഈ യേശുവാകുന്ന വലിയ വെളിച്ചത്തിലേക്ക് നമ്മളൊന്ന് നോക്കിയാൽ നമ്മുടെ കുറവുകളും പരിമിതികളും നമുക്കൊന്ന് കണ്ടുപിടിക്കാനാവും പ്രേസ്തലോ അപ്പോൾ യേശുവിലേക്ക് നമ്മളെ ഒന്ന് നോക്കി ഒന്ന് താരതമ്യം ചെയ്യുക അപ്പോൾ മനസ്സിലാകും എൻ്റെ അവസ്ഥ എന്താ പറഞ്ഞു വെച്ച കാര്യങ്ങൾ ഞാൻ ഒന്ന് കൺക്ലൂഡ് ചെയ്യുകയാണ് ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞു നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്ന തീരാൻ വേണ്ടിയാണ് പറഞ്ഞ് തീരാൻ വേണ്ടിയാണ് വിശുദ്ധര ആരെയാണ് നമ്മൾ വിശുദ്ധരെന്ന് വിളിച്ച ദൈവത്തിനും മനുഷ്യർക്കും വേണ്ടി ജീവിച്ചാൽ നഷ്ടമല്ല നേട്ടമാണ് വീണ്ടും നമ്മൾ വിശുദ്ധരെ പറഞ്ഞു തങ്ങൾക്ക് കിട്ടിയ വിശ്വാസത്തിന് എന്തു കൊടുത്തവരാണ് വിശുദ്ധർ ജീവൻ കൊടുത്തവര് എന്താണ് പറഞ്ഞ് എങ്ങനെയാണ് വിശ്വാസത്തിന് ജീവൻ കൊടുക്കുക വിശുദ്ധരായി തീരുക ആ വിശ്വാസത്തെ പ്രതി ശ്രമിക്കുമ്പോഴും വിശ്വാസത്തെ പ്രതി സ്നേഹിക്കുമ്പോഴും വിശ്വാസത്തെ പ്രതി നന്മ ചെയ്യുമ്പോഴും വിശ്വാസത്തെ പ്രതി പള്ളിയിൽ പോകുമ്പോഴും ധ്യാനം കൂടുമ്പോഴൊക്കെ നമ്മൾ നമ്മുടെ വിശ്വാസത്തിന് ജീവൻ കൊടുക്കുക അപ്പോൾ നമ്മൾ ആരായി തീരുവാണെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഇന്ന് ഈ ധ്യാനത്തിൽ നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മുടെ വിശ്വാസത്തിന് ജീവൻ കൊടുക്കുന്നു അപ്പോൾ നമ്മൾ ആരായി തീർന്നുകൊണ്ടിരിക്കുക ഈ അച്ഛനാകാൻ പഠിക്കുന്ന ബ്രദറിനെ വിളിക്കുന്ന ഒരു പേരുണ്ട് എന്താണെന്ന് അറിയാവോ ആ ഷെമാച്ചരൻ എന്നാണ് വിളിക്കുന്നത് എന്താ എന്തുകൊണ്ടാണ് എന്ന് വിളിക്കുന്നത് പുള്ളിക്കാരൻ അച്ഛനായിട്ടില്ല അതുകൊണ്ടാണ് പുള്ളിക്കാരൻ എന്തൊന്നു വിളിക്കുന്നത് ചെമാശനം എന്ന് വിളിക്കുക അപ്പം നമ്മൾ ഈ ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്തത് നമ്മുടെ വിശ്വാസത്തിന് എന്ത് കൊടുക്കുന്നു ജീവൻ കൊടുക്കുന്നു അപ്പോൾ നമ്മൾ ആരായി തീർന്നുകൊണ്ടിരിക്കുക വിശുദ്ധര് അപ്പോൾ നമ്മളെ ചെമ്മ വിശുദ്ധരെന്നൊക്കെ വിളിക്കാരിയ്ക്കും അല്ലേ ചെമ്മ അച്ഛനെന്ന് വിളിക്കുക അച്ഛനായിട്ടില്ല അതുകൊണ്ടാണ് എന്ന് പറയുള്ളൂ നമ്മളൊക്കെ ചെമ്മ വിശുദ്ധരാ നമ്മൾ വിശുദ്ധരായി ഇനി ഈ വിശുദ്ധരാകാൻ നമ്മൾ ഏറ്റവും വലിയ തടസ്സം നമ്മുടെ പാപങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ നമ്മൾ പറഞ്ഞു വെച്ചു പ്രത്യേകിച്ച് ബന്ധങ്ങളിലുള്ള വിള്ളൽ ഈ ബന്ധങ്ങളിലുള്ള നാല് തരത്തിലുള്ള ബന്ധങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു അപ്പോൾ ഈ നാല് തരത്തിലുള്ള ബന്ധങ്ങളും ശ്രേഷ്ഠമായിട്ട് അത് ഒരു ബന്ധം പോലും പ്രധാന മറിച്ച് എല്ലാം നമ്മൾ പറഞ്ഞു വണ്ടിയുടെ ടയറിൻ്റെ ചക്രങ്ങൾ വണ്ടിയുടെ ചക്രങ്ങൾ പോലെ നാല് ബന്ധങ്ങൾ വളരെ പ്രധാനപ്പെട്ടത് അതുകൊണ്ട് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് മാമൂദി സായിലൂടെ ദൈവത്തിൻ്റെ ശരീരത്തിലെ അംഗങ്ങളായി നമ്മളെ ദൈവം തെരഞ്ഞെടുത്തെങ്കിൽ ദൈവത്തോട് ചേർന്നിരുന്നാൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ അല്ലേ അതുകൊണ്ട് എത്രമാത്രം നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം ദൈവത്തെ ബഹുമാനിക്കണം ദൈവിക കാര്യങ്ങൾ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട പള്ളി പട്ടക്കാരൻ ഗൂതാശകള് കുർബാന ഇതെല്ലാം എത്രമാത്രം കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ കണ്ടു വീണ്ടും നമ്മൾ പറഞ്ഞു മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വരെ പേരെത്തിയത് അനേകം അതുകൊണ്ട് സഭയെ സ്നേഹിക്കണം സഭയെ കിട്ടുന്ന ആനുകൂല്യങ്ങൾ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു അവരോടൊപ്പം മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങളിൽ ക്ഷമിക്കുക സ്നേഹിക്കുക അവർ ബഹുമാന ഇതെല്ലാം അർത്ഥവത്ത ഇതെല്ലാം പ്രിയപ്പെട്ടതാ വീണ്ടും നമ്മൾ പറഞ്ഞു നമ്മളെ തന്നെ നമ്മൾ വിലയിരുത്തുക നമ്മൾ കുറ്റബോധമുള്ളവരാകുകയല്ല നമ്മൾ പലപ്പോഴും പാവങ്ങളില്ലെന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് യേശുവുമായിട്ട് നമ്മളെ ഒന്ന് താരതമ്യം ചെയ്യണം നമ്മൾ പറഞ്ഞു അല്ലേ നമ്മൾ മറ്റുള്ളവരും ആരുമായിട്ട് നമ്മളെ താരതമ്യം ചെയ്യേണ്ട ചെയ്തു കഴിഞ്ഞാൽ രണ്ട് പ്രശ്നങ്ങൾ ഒന്ന് അപകർഷതാ ബോധമുണ്ടാകാം അല്ലെങ്കിൽ നമ്മൾ എന്തായി മാറാം ചിലപ്പോൾ നമ്മൾ കുറ്റബോധം ഉണ്ടാകാം നമ്മൾ ആരുമായിട്ട് നമ്മളെ താരതമ്യം വീണ്ടും നമ്മളെ നമ്മൾ ആരുമായിട്ടാണ് താരതമ്യം ചെയ്യേണ്ടത് പറഞ്ഞ് യേശുവുമായിട്ട് എന്നിട്ട് അപ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ കുറവുകൾ എന്നിട്ട് ഈ കുറവുകളെ കുറിച്ചൊന്ന് വിലയിരുത്തി നാളെ നന്നായിട്ടൊന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ കുമ്പസാരം നടത്തണം പ്രൈസ്തല്ലോ എന്തിനാണ് നമ്മൾ കുമ്പസാരിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് ചിന്തകൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക എന്തിനാണ് നമ്മൾ കുമ്പസാരിക്കുന്നത് എന്തിനാണ് നമ്മൾ കുമ്പസാരിക്കുന്നത് പലപ്പോഴും ആളുകൾ ചോദിക്കാറ് എന്തിനാ കുമ്പസാരിക്കുന്നത് നമ്മൾ പറയാറുള്ള ഒരു കാര്യമാണ് അറിയാവുന്ന കാര്യമാണ് നമ്മുടെ പാവങ്ങൾ ഏറ്റുപഞ്ഞ് അതിൽ നിന്ന് പൊറുതി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ എന്തു ചെയ്യുന്നത് പറഞ്ഞ് കുമ്പസാരിക്കുന്നത് ഇനി അതിനുവേണ്ടി മാത്രമാണോ അതിനുവേണ്ടി മാത്രമാണോ അല്ല ഇപ്പോൾ നമ്മൾ കുമ്പസാരിക്കുന്നത് നമ്മൾ ദൈവത്തോട് പാവങ്ങൾ ഏറ്റുപറഞ്ഞ് ഇതിൽ നിന്ന് വിടുതൽ കിട്ടാൻ വേണ്ടി മാത്രമല്ല മറിച്ച് ഇനിയും പാപം ചെയ്യാതിരിക്കാനുള്ള പ്രസാദപരം ലഭിക്കുന്നതിന് കൂടിയാണ് നമ്മൾ എന്തു ചെയ്യുന്നത് പറഞ്ഞേ അതുകൊണ്ട് പാപമില്ലെങ്കിലും ഇല്ലെങ്കിലും ഇടയ്ക്ക് കുമ്പസാരിക്കണോ ചില ആളുകൾ ചോദിക്കുക അച്ഛൻ വലിയ പാവമൊന്നും ചെയ്യുന്നില്ല പിന്നെ കുമ്പസാരിക്കണോ കുമ്പസാരിക്കണോ പ്രിയപ്പെട്ടവരെ പാപത്തിൽ നിന്ന് വിടുതൽ കിട്ടാൻ വേണ്ടി മാത്രമല്ല മറിച്ച് ഇനിയും പാപം ചെയ്യാതിരിക്കാൻ ആവശ്യമായ പ്രസാദവരം കിട്ടുന്നതിന് കൂടിയാണ് ഞാൻ കുംഭസാരിക്കുന്നത് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കുംഭസാരിക്കണം പ്രേസ്തലോ കുംഭസാരം കത്തോലിക്കരായ നമ്മെ സംബന്ധിച്ച് എന്താണ് ഒരു കൂതാശയാണ് അപ്പം നമ്മൾ ഈ കുംഭസാരം എന്ന കൂതാശ നമ്മൾ സ്വീകരിക്കുമ്പോൾ അതിലൂടെ ദൈവത്തിൻ്റെ വലിയൊരു പ്രസാദവരം നമ്മളിലേക്ക് നൽകപ്പെടുന്നു നമുക്കത് ആവശ്യമുണ്ടോ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കണം യേശു പറഞ്ഞു നിങ്ങൾ എൻ്റെ സ്വർഗസ്തനായ പിതാവ് സ്വർഗസ്തനായ പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും അപ്പം നമ്മുടെ ലക്ഷ്യം അതാണ് എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായി ഇതാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ നമ്മൾ എന്തോരും പ്രാർത്ഥിച്ചാലും അധികമാവുമോ പറഞ്ഞു എന്തോരും ധ്യാനം കൂടിയാലും അധികമാകുമോ എന്തോരും പള്ളിയിൽ പോകാലും അധികമാവുമോ പറഞ്ഞ് എന്തോരും കുമ്പസാരിച്ചാലും അധികമാകുമോ പറഞ്ഞ് എന്തോരും ക്ഷമിച്ചാലും അധികമാവുമോ ഇല്ല കാരണം എന്താ ചിലപ്പോൾ ചില ഭർത്താക്കന്മാരോട് ഭാര്യ ഭാര്യമാരോട് ഭർത്താക്കന്മാരോട് പറഞ്ഞു നിന്റെ ഓടുക്കാത്ത പള്ളി പോയി ഇത് മതി തികഞ്ഞില്ലേടി നിന്റെ ധ്യാനം കൂടിയത് ഇവിടം വരെ ആ ദൈവം എത്താൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നിന്റെ സ്വർഗസ്ഥനായ പിതാവ് പ്രിയപ്പെട്ടവർ അത്രമാത്രം ഉയരത്തിലാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ എന്തോരും ധ്യാനം കൂടിയാലും അതിമാവില്ല എന്തോരും പ്രാർത്ഥിച്ചാലും അതിമാവില്ല എന്തോരും പള്ളി പോയാലും അതിമാവില്ല എന്തോരും ക്ഷമിച്ചാലും നന്മ ചെയ്താലും അധികമാവുമോ പറഞ്ഞേ അപ്പം നമ്മൾ കുമ്പസാരിക്കുന്നത് അധികപ്പറ്റാണോ പറഞ്ഞേ ഇത് കൃപ നമ്മൾക്ക് വർഷിക്കപ്പെടാൻ വേണ്ടിയാ നമ്മുടെ ഈ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപ കൂടുതൽ അതുകൊണ്ട് നമ്മൾ കുമ്പസാരിക്കും ഇനി ചില ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അച്ഛാ ഞാൻ ഇനിയും പാപം ചെയ്യാൻ സാധ്യതയുണ്ട് പിന്നെ എന്തിനാണ് ഞാൻ നല്ലൊരു അദ്ദേഹം ഞാൻ ഇരിട്ടി ധ്യാനകേന്ദ്രത്തിൽ ഡയറക്ടറായിരുന്നു അപ്പോൾ ഡയറക്ടർ ആയിരുന്നപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് ഒരാൾ എൻ്റെ അടുത്ത് കുമ്പസാരിക്കാൻ വന്നിട്ട് അദ്ദേഹം ധ്യാനം കൂടിയിട്ടും കുമ്പസാരിച്ചില്ല അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ കുമ്പസാരിക്കുക ബാക്കി എല്ലാവരും ധ്യാനം കൂടിയ ആൾ കുമ്പസാരിച്ചു ധ്യാനത്തിൻ്റെ നാലാമത്തെ ദിവസമായിട്ടും അദ്ദേഹം ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു അച്ഛാ ഞാനൊരു ബേക്കറിയിൽ ജോലി ചെയ്യുന്ന ആളാണ് രാത്രി നൈറ്റ് ഡ്യൂട്ടിയാണ് പിറ്റോസും ബ്രെഡും കാര്യങ്ങളൊക്കെ പലഹാരമൊക്കെ നന്നായിട്ടുണ്ടാക്കാൻ അറിയാം അതുകൊണ്ട് അദ്ദേഹം ഒരു ബേക്കറി ജോലിക്കാരനാണ് അദ്ദേഹം പറഞ്ഞു രാത്രി അച്ചാ ഞങ്ങൾ പേരുണ്ട് രാത്രി ജോലി ചെയ്യാൻ എൻ്റെ കൂടെ അഞ്ചു പേരുണ്ട് അവരഞ്ചു പേര് നന്നായിട്ട് മദ്യപിക്കുന്നവരാണ് പിന്നെ രാത്രി ഉറങ്ങാണ്ടിരിക്കുക ഇച്ചിരി മദ്യപിച്ചില്ലേ ശരിയാവില്ല ഞാനും അവരുടെ കൂടെ മദ്യപിക്കും ഇപ്പം നാളെ വെള്ളിയാഴ്ച ധ്യാനം ചെന്ന് കഴിഞ്ഞ് അങ്ങ് പോയി രാവിലെ ഇവിടുന്ന് പോകും വൈകുന്നേരം വീണ്ടും ജോലിക്ക് കയറേണ്ടതാണ് അപ്പം എന്തായാലും ഞാൻ കുടിക്കാണ്ടിരിക്കാൻ പറ്റില്ല കാരണം അവരുടെ കമ്പനിയുടെ കൂടെ കുടിക്കണം തന്നെയല്ല ഒന്ന് ഉറക്കം വരാണ്ടിരിക്കാൻ കുടിക്കണം അപ്പം ഈ ജോലി ഉള്ളിടത്തോളം കാലം ഞാൻ മദ്യപിക്കും പിന്നെ എന്തിനാണ് വെറുതെ കള്ള നടത്തുന്നത് കാരണം എനിക്കറിയാം നാളെ മുതൽ ഈ വീണ്ടും ഞാൻ മദ്യപിക്കാൻ പോവുകയാണെന്ന് പിന്നെ ഒരു മനസ്സുമാധാനത്തിന് വേണ്ടി ഞാൻ വന്നതാണ് അപ്പം ഞാൻ എന്തിനാ വെറുതെ ഇനിയും മദ്യപിക്കാൻ ഇനിയും പാവം ചെയ്യാൻ ഞാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ കുമ്പസാരിക്കുന്നില്ല ശരിയാണോ അദ്ദേഹത്തിൻ്റെ ന്യായം പറഞ്ഞ് ആയെന്നാ എന്താ അദ്ദേഹത്തെ നിങ്ങളാണെങ്കിൽ അദ്ദേഹത്തോട് എന്ത് ഉത്തരം പറയും എന്താ അദ്ദേഹത്തോട് പറയാൻ പറ്റുന്ന ഉത്തരം പ്രിയപ്പെട്ടവരെ നാളെയും പാപം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് വിചാരിച്ച് ഇന്ന് ഉപസാരിക്കാണ്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ ഇപ്പം നോർത്ത് നോക്കി നമ്മൾ ഈ ചേട്ടൻ വയലിൽ പോയി പണിയെടുക്കുക പാടത്ത് പോയി പണിയെടുക്കുക പാടത്ത് ഭയങ്കര ചെളിയാണ് ഇദ്ദേഹം പോയി പണിയെടുത്തു ഉച്ചയായപ്പം ഉച്ച കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം തിരിച്ചു വന്നപ്പോൾ ദേഹം മുഴുവൻ ചെളിയാണ് ഷർട്ടും പാൻറ്റ് ഒരു ഷർട്ടും തോർത്തൊക്കെ കൊടുത്തിട്ട് മുണ്ടൊക്കെ ഇദ്ദേഹം നിറച്ച് ചെളിയ നാളെയും ഇതേ വയലിലേക്ക് തന്നെയാണ് ഇദ്ദേഹം പണിയാൻ പോകുന്നത് ഇദ്ദേഹത്തിന് ഉറപ്പാണ് നാളെയും ഇതേ സ്ഥലത്തേക്കാണ് മണിയാകുമ്പോൾ നാളെയും ചെളി പറ്റും ഉറപ്പാണ് എന്നാൽ ഈ വേനൽക്കാലം അല്ലേ എന്തിനാ വെറുതെ വെള്ളം കളയുന്നതെന്ന് വിചാരിച്ച് അദ്ദേഹം കുളിക്കാണ്ട് കയറി കിടക്കുവോ ഇന്ന് കിടക്കുമോ നാളെയും ഇതേ പാടത്തേക്കാണ് പോകുന്നത് വിചാരിച്ച് നമ്മൾ ഇന്ന് കുളിക്കാണ്ട് കയറി കിടക്കൂല്ല കാരണം എന്താ ഇന്ന് നിൻ്റെ വെമ്പ്രനോത്തി അങ്ങ് മരിച്ചു മരിച്ചുപോയെങ്കിൽ ഭാര്യ മരിച്ചു പോയെങ്കിൽ നാളെ അല്ലെ ഭാര്യയുടെ അപ്പം മരിച്ചു പോയെങ്കിൽ നാളെ പാടത്തേക്ക് പോവുമോ അമ്മായിപ്പൻ്റെ ശവോടക്കിന് പോവുമോ നാളെ ശവ നാളെ ഈ പറഞ്ഞ പാടത്തേക്ക് പോകുന്ന ഉറപ്പുമല്ലോ ഉണ്ടോ ഇല്ല ഇന്ന് എന്താണ് ബന്ധം ആ ഒരു പറ്റി പനി പിടിച്ചു നാളെ പാടത്തേക്ക് പോകുന്ന ഉറപ്പുമല്ലോ ഉണ്ടോ ഓരോ ഉറപ്പും ഇല്ല ഇല്ലെങ്കിൽ ആരെങ്കിലും മരിച്ചു ഇല്ലേ ബന്ധുക്കാരെങ്കിലും മരിച്ചു നമ്മൾ അവിടെ പോകണോ പാടത്തേക്ക് പോകണോ നാളെ അപ്പം ശരിയാ സാധ്യതയുണ്ട് നാളെ പാടത്തേക്ക് പക്ഷെ നാളെ പാടത്തേക്ക് പോകുന്ന ഓരോ ഉറപ്പവും ഇല്ല ശരിയാണോ അപ്പം ഇതുപോലെ നമ്മൾ ഓർക്കുക പ്രിയപ്പെട്ടവരെ നാളെയും പാപം ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ച് നമ്മൾ ഇന്ന് കുമ്പസാരിക്കേണ്ടിരിക്കേണ്ട ആവശ്യമല്ലോ ഉണ്ടോ നാളെ നേരം കാണാനുള്ള ഭാഗ്യം നിനക്ക് കിട്ടുമെന്ന് ഉണ്ടോ നമ്മളൊക്കെ ചിന്തിക്കണേ ഓർത്തു നോക്കി അടുത്ത വർഷം ഇവിടെ ഒരു കൺവെൻഷൻ നടക്കുവാണെങ്കിൽ ഇവിടെയുള്ള ചിലരെങ്കിലും കിടക്കുമായിരിക്കും ഈ സമയത്ത് ശരിയാണോ ഇവിടെയല്ല സെമിത്തേരിയിൽ അല്ലേ നമ്മുടെ ഒന്നും അറിയത്തില്ലേ ഒരു വർഷം കാലാവധി ഉള്ളവർ ഇവിടെ ഉണ്ട് ചിലർ അല്ലേ രണ്ട് മൂന്ന് നാല് അപ്പോൾ നമ്മൾ ഓർക്കുക ചിലപ്പോൾ ഇത് അവസാനത്തെ ചാനസ് ആയിരിക്കാം നമ്മൾക്കൊന്നും മാനസാന്തരപ്പെടാൻ ഒന്ന് കുമ്പസാരിക്കാം ദൈവം നിനക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന അവസാനത്തെ ചാൻസ് ആകാം നീ പാപം ചെയ്തിട്ട് മേച്ചതിയിൽ ജീവിച്ചിട്ട് അന്ധകാരത്തിൽ നടന്നിട്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ട് സഭയെ വിമർശിച്ചിട്ട് പാപത്തിൻ്റെ കെട്ടുപാടിൽ ജീവിച്ചിട്ട് നിനക്കൊന്ന് കുമ്പസാരിക്കാതെ ഇന്ന് രാത്രി നീ മരിച്ചു പോവുകയാണെങ്കിൽ നിനക്ക് രക്ഷ കിട്ടുമോ കിട്ടുമോ അപ്പം നമ്മൾ നമ്മൾ ഓർക്കണം പ്രിയപ്പെട്ടവർ ഈ പാപം എന്ധനത്തിൽ അപ്പം ദൈവം ചിലപ്പോൾ അവസാനമായിട്ട് നൽകുന്ന ഒരു ചാൻസ് ആകാം നാളത്തെ ചാൻസ് എന്താ ഉറപ്പും ഇല്ലാത്തത് നമുക്കൊരു ഉറപ്പുമില്ല ശരിയാകാം അതുകൊണ്ട് നമ്മൾ ഓർക്കുക അപ്പം ഇനിയും പാപം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് വിചാരിച്ച് ഒരു കാരണവശാലും കുമ്പസാരിക്കാൻ കിട്ടുന്ന അവസരം നമ്മൾ കളയരുത് ചേർന്ന് പറഞ്ഞേ ഹലൂയ ഇത് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നു വീണ്ടും ചില ആളുകൾ പറയാറുണ്ട് ഞാൻ നേരിട്ടല്ലേ ദൈവത്തോട് കുമ്പസാരിക്കണേ എന്തിനാ നമ്മൾ പള്ളിയിൽ പോയി അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിക്കണത് നമുക്കറിയാം വൈദികൻ സഭയുടെ പ്രതിനിധിയാണ് അതോടൊപ്പം ദൈവത്തിൻ്റെ അല്ലേ നമുക്കറിയാം ഇപ്പോൾ ഓർത്ത് നോക്കിയേ നമ്മളിപ്പം ഈ പള്ളിയുടെ ചില്ല് പിള്ളേർ കുറച്ച് പേര് കളിക്കുക ആ ചില്ല് പിള്ളേർ ചില്ല് എറിഞ്ഞു പൊട്ടിച്ചു ക്രിക്കറ്റ് കൊണ്ട് ബോൾ എറിഞ്ഞു പൊട്ടിച്ചു ഈ ചില്ല് ആരുടെ ചില്ല ഈ ഇടവകയുടെ ചില്ല് അല്ലേ ഇപ്പോൾ ഇരുന്നൂറ് മുന്നൂറ് വീട്ടുകാർ ഇവിടെ ഉണ്ടെങ്കിൽ മുന്നൂറ് രണ്ട് അറുന്നൂറ് എഴുന്നൂറ് ആളുകൾ ഈ ഇടവകയുണ്ടെങ്കിൽ ഈ പള്ളിയുടെ ചില്ല് ജനലിൻ്റെ ചില്ല് ആരുടെയാണ് ഈ എഴുന്നൂറ് ആളുകളുടെ അപ്പോൾ ഈ കുട്ടികൾ ഒരു കൊച്ച് അത് പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ ഇവൻ ആരോടാണ് തെറ്റ് ചെയ്തത് ഈ ഇടവകയിൽപ്പെട്ട ആളുകളോട് ശരിയാണോ അപ്പോൾ ഇവൻ മാപ്പ് ചോദിക്കേണ്ടത് ആരോടാണ് പൊട്ടിച്ചതിന് ആളുകളോട് മുന്നൂറ് വീടുകളുണ്ട് മുന്നൂറ് വീട്ടിൽ ഇറങ്ങിച്ചെല്ലണം ചെല്ലണം ഇടവക്കാർ കുറേ പേര് അമേരിക്കയിലുണ്ട് ദുബായിലുണ്ട് കുറേ പേര് കണ്ണൂരുണ്ട് കുറേ പേര് കാസർഗോഡാണ് കുറേ പേര് എറണാകുളം ഈ എഴുന്നൂറ് പേരോടും മാപ്പ് ചോദിക്കാൻ വേണ്ടി പൊതു പൊതുച്ചോറും കെട്ടിക്കൊണ്ട് ഈ പിള്ളേർക്ക് രാവിലെ മുതൽ പോയി നടന്ന് മാപ്പ് ചോദിക്കാൻ പറ്റുന്ന കാര്യമാണോ അല്ല അപ്പോൾ പ്രാക്ടിക്കലായിട്ട് എന്ത് ചെയ്യും ഈ ഇടവകയുടെ പ്രതിനിധിയായിട്ടൊരു വൈദികനുണ്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ചെന്ന് സമൂഹത്തിൻ്റെ പ്രതിനിധിയായിട്ടുള്ള അദ്ദേഹത്തോട് പറയും ഞാൻ തെറ്റ് ചെയ്തു ലോകത്തിന് വേണ്ടി സമൂഹത്തിന് വേണ്ടി ദൈവത്തിൻ്റെ ചൈതന്യത്തിൽ അദ്ദേഹം മാപ്പ് കൊടുക്കും പ്രൈസ്തലോ കർത്താവ്യ വ്യക്തി അതുകൊണ്ടാണ് പറയുന്നത് പ്രതിനിധി എന്ന് അതോടൊപ്പം ദൈവത്തിൻ്റെ പരിശീലനം ആ വ്യക്തിയിലൂടെ ദൈവത്തിൻ്റെ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ദൈവത്തോട് നേരിട്ട് പ്രാർത്ഥിക്കുന്നത് പോലെ പാപം പറഞ്ഞാൽ പോരാ നമ്മൾ കുമ്പസാരിക്കണം പ്രൈസ്തലോ അതിൻ്റെ അനുഗ്രഹമുണ്ട് പ്രിയപ്പെട്ടവർ